മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനഗതോ സെക്രട്ടറിയും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലിത്തയുമായ അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ സേവറിയോസ് മെത്രാപ്പോലിത്ത തിരുമേനിയെ ഈ അഭിമുഖ സംഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ തിരുമേനി, കണ്ടനാട് വെസ്റ്റ് ഭദ്രാസന മെത്രാപ്പോലിത്തയായി ചുമതലയേറ്റതിന് ശേഷം വളരെയേറെ ശ്രദ്ധേയമായ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഭാഗ്യസ്മരണാർഹനായ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനി കാലം ചെയ്ത 1991 ഓഗസ്റ്റ് 19 മുതൽ ആ ഭദ്രാസനത്തിൻ്റെ ചുമതല സഭ എന്നെ ഏൽപ്പിച്ചതായ കാലം മുതൽ ഭദ്രാസനത്തിൽ ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യമായി തിരുമേനിയുടെ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ ഓർമ്മയിൽ മന്ദബുദ്ധികളും വികലാംഗരുമായ അനാഥരായിരിക്കുന്ന 50 പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രതീക്ഷാ സ്ഥാപനം 1993 പണിയാരംഭിച്ചു. 96 അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൽ അഡ്മിഷൻ നടത്തി. അതിനുശേഷം ഔഗേൻ ബാബായുടെ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മുൻ മെത്രാപ്പൊലീത്ത എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ മന്ദബുദ്ധികളും വികലാംഗരുമായിരിക്കുന്ന ആൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യാശ ഭവൻ ആരംഭിച്ചു. കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ആദ്യത്തെ മെത്രാപ്പൊലീത്തായും മലങ്കര സഭയുടെ ഒന്നാം കാതോലിക്കായുമായ മുറിമറ്റത്തിൽ ബാബ തിരുമേനിയുടെ മെമ്മോറിയലായിട്ട് ടെർമിനൽ പേഷ്യൻസിൻ്റെ ഒരു കെയർ സെൻ്റർ കടയിരുപ്പിൽ ആരംഭിച്ചു. തുടർന്ന് സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഓരോരോ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. ഇന്ന് ഇപ്പോൾ സഭയുടെ വകയായിട്ട് കണ്ണനാട് ഭദ്രാസനത്തിൽ 12 ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നുണ്ട്. അതെല്ലാം അനേകം ആളുകളുടെ സഹകരണത്തിൽ, വിശ്വാസികളുടെയും വിശ്വാസികളല്ലാത്തവരുടെയുമായ സഹകരണത്തിൽ, ജാതി മതം ഭേദമന്യേ എല്ലാ മനുഷ്യർക്കും പ്രയോജനം വരത്തക്ക രീതിയിൽ, പ്രത്യേകിച്ച് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി ഭവിച്ചിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? പ്രധാനമായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം ആയി തീർന്നിട്ടുള്ളത് 3 വ്യക്തികളാണ്. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ സാമൂഹ്യ സേവന പ്രവർത്തനം, പത്രോസ് മാർ ഓസ്താദ്യോസ് തിരുമേനിയുടെ ശ്രീപാദ സമൂഹ പ്രവർത്തനങ്ങൾ, ഗീവറിയസ് മാർ ഓസ്താദ്യോസ് തിരുമേനിയുടെ സാമൂഹ്യ സേവന പദ്ധതികൾ, ഇത് 3 എന്നെ ഇത്തരത്തിലുള്ളതായ പ്രസ്ഥാനങ്ങളിലേക്ക് നയിച്ചത്. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ ഇതുപോലെ ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ അനേക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിൽ ധാരാളം വരുന്ന ഒരു വാർത്തയാണല്ലോ കോലഞ്ചേരി പള്ളി പ്രശ്നം, അല്ലെങ്കിൽ കോലഞ്ചേരി പള്ളി തർക്കം എന്നുള്ളത്. തിരുമേനി, എന്താണ് യഥാർത്ഥത്തിൽ അവിടുത്തെ പ്രശ്നം? വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക സഹജമാണ്. അതിനെ നേരിട്ടുകൊണ്ട് ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ദൈവ നിയോഗം. കണ്ടനാട് ഭദ്രാസനത്തിലെ പ്രശ്നങ്ങൾ അതുണ്ടായതായ 1876 മുതൽ ഉള്ളതാണ്. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ തരത്തിലുള്ള പ്രത്യേകതകൾ വന്നു എന്ന് മാത്രം. കോലഞ്ചേരി പള്ളിയുടെ പ്രശ്നം എന്ന് പറയുന്നത്, കോലഞ്ചേരി പള്ളി 59 മുതൽ സഭാ ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടുകയായിരുന്നു. 1972 മലങ്കര സഭയുടെ അച്ചടക്കം ലംഘിച്ച് സ്വന്തം താല്പര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി 2-3 മെത്രാച്ചന്മാർ ഇവിടെ നിന്ന് അന്ത്യോക്യയിൽ പോയി പരിശുദ്ധ പാത്രിക്കേസിൽ നിന്ന് മെത്രാൻ തട്ടമേറ്റ് ഇവിടെ വന്നു.
അവര് സഭയിൽ മലങ്കര സഭയുടെ ശിക്ഷണത്തിന് വിധേയരാകാതെ സ്വയമായി പ്രവർത്തിക്കാൻ തുടങ്ങി. 1974 മലങ്കര സഭയുടെ സുന്നഗദോസിൻ്റെ അംഗമായിരുന്ന പൗലോസ് ഫീലിക്സിനോസ് എന്ന കണ്ണനാട് ഭദ്രാസനം എത്ര പുനീത്ത അദ്ദേഹം ഒരു കാതോലിക്ക ആയിട്ട് വാഴിക്കപ്പെട്ട് വന്നു എന്ന് അവകാശപ്പെട്ടു. അങ്ങനെ ഒരു ബദൽ കാതോലിക്കേറ്റ് ഇവിടെ ഉണ്ടായി. ഇതോടുകൂടി കോലഞ്ചേരി പള്ളിയും അതിലെ പ്രശ്നബാധിതമായി തീർന്നു. 1959 പൗലോസ് ഫീലിക്സിനോസ് തിരുമേനി അന്ത്യോക്യൻ മൂവ്മെൻ്റ് ഉണ്ടാക്കി സഭയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചത് ആ കാലഘട്ടത്തിൽ. അന്ന് പുത്തൻകുരിശു പള്ളി വികാരിയായിരുന്ന ഇന്നത്തെ ശ്രേഷ്ഠ കാതോലിക്ക CM തോമസ് അച്ഛൻ അതിന് എതിരായി പ്രവർത്തിച്ച ആളാണ്, അലങ്കര സഭയുടെ കൂടെ നിന്നുകൊണ്ട്. 1959 പുത്തൻകുരിശു പള്ളി കൂദാശ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അവിടുത്തെ വികാരിയാണ്. അദ്ദേഹം പൗലൂസ് മാർ ഫീലിക്സിനോസിനെ ആ കൂദാശയ്ക്ക് വിളിച്ചിരുന്നില്ല. അത്രമാത്രം വ്യത്യസ്തമായി നിന്ന അവസ്ഥയായിരുന്നുവെങ്കിലും പിന്നീട് അന്ത്യോക്യ മൂവ്മെൻറ്റിനോട് ചേർന്ന് വരാൻ കാരണം 1972 പോയി വിദേശത്തു നിന്ന് പട്ടമേറ്റ് വന്നതുകൊണ്ടാണ്. അങ്ങനെ ഒരു സമൂഹം ഇവിടെ വന്നതോടുകൂടെ ഈ ഇടവകയിലെ പ്രശ്നങ്ങളുണ്ടായി. കോലഞ്ചേരി പള്ളി ഒരിക്കലും അന്ത്യോക്യ പാത്രികേസിൻ്റെ കീഴിലോ പാത്രികേസ് വിഭാഗത്തിൻ്റെ അധികാരത്തിലോ ഇരുന്നിട്ടില്ല. അവിടെ കേസുണ്ടായി കഴിഞ്ഞപ്പോൾ 1986 കോടതിയിൽ നിന്ന് പാത്രികേസ് വിഭാഗത്തിന് വേണ്ടി ഒരു അച്ഛനെ നിയമിച്ചു, ഇച്ചിക്കോട്ടിലെ അച്ഛനെ. അത് കോടതിയിൽ നിലവിലിരുന്ന കേസിൻ്റെ പരിസമാപ്തി വരെയാണ്. 1998 കോടതിയിൽ നിന്നുള്ളതായ വിധി പൂർണ്ണമായി ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി, അതോടുകൂടി കോടതി വെച്ച അച്ഛൻ്റെ ശുശ്രൂഷയും അവിടെ അവസാനിച്ചു. അത് കഴിഞ്ഞ് ഇന്നു വരെയും 1934 ഭരണഘടന അനുസരിച്ചാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം മുതൽ ഇന്നു വരെയും അങ്ങനെയാണ്. ഈ നിലപാട് അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതായ ഒരു വിഭാഗം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ് അവിടുത്തെ കോലഞ്ചേരി പള്ളിയിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അന്ത്യോക്യ മൂവ്മെൻറ്റിനെതിരായി നിന്ന് പ്രവർത്തിച്ചതായ മലങ്കര സഭയോട് ഒത്തുനിന്ന് പ്രവർത്തിച്ചതായ CM തോമസ് അച്ഛൻ ഇന്ന് അന്ത്യോക്യൻ മൂവ്മെൻറ്റിൽ കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കോലഞ്ചേരി പള്ളിയുടെ ഒരു വലിയ വിരോധാഭാസമായി തീർന്നിരിക്കുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കോലഞ്ചേരി പള്ളിയിൽ പ്രത്യേകിച്ചും ആരാധന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന പാത്രിയാർക്കീസ് വിഭാഗം നേതാക്കളുടെ പരാതിക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ തിരുമേനി? ആ വാദഗതിയിൽ ഒരു പ്രസക്തിയുമില്ല. ആരാധനാ സ്വാതന്ത്ര്യം കോലഞ്ചേരി പള്ളിയിൽ ആർക്കും നിഷേധിച്ചിട്ടില്ല. കോലഞ്ചേരി പള്ളി പണ്ട് മുതലേ സഭയുടെ പള്ളിയാണ്. ആ സഭയുടെ പള്ളി എന്നുള്ള രീതിയിൽ 1912 കാതോലിക്കാ ബാവ ചുമതലയേറ്റതിന് ശേഷം 1913 അവിടുത്തെ ആളുകൾ പാത്രിക്കസ് വിഭാഗത്തിലുള്ളവർ ആ പള്ളി അവർ പാത്രിക്കസ് ഭാവായിക്ക് വിധേയപ്പെടുത്തി കൊടുത്തിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ടായി. ആ ഉടമ്പടി ഒരു ഭരണക്രമീകരണമല്ല, ഒരു ഉടമ്പടി ഉണ്ടാക്കി എന്ന് മാത്രം. 1934 മലങ്കര സഭയുടെ ഭരണഘടന ഉണ്ടായി. 1958 മലങ്കര സഭയിൽ സമാധാനമുണ്ടായി. അന്ന് പാത്രിക്കസ് പക്ഷത്തിൽ നിന്നിരുന്നതായ പൗലോസ് ഫീലിക്സിനോസ് തിരുമേനി കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായിരുന്നു അദ്ദേഹവും. നേരത്തെ തന്നെ കണ്ണനാട് ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായിരുന്ന ഔഗേന്മാർ തിമോത്യോസ് തിരുമേനി ഇവർ ഒരുമിച്ച് കണ്ണനാട് ഭദ്രാസനം ഭരിച്ചുകൊണ്ടിരിക്കെ 1958
അതിനുള്ളതായ സംവിധാനങ്ങൾ ശരിയാക്കി. എന്നാൽ 59 പൗലോസ് ഫീലിക്സിനോസ് തിരുമേനി അവരന്ത്യോക്യൻ മൂവ്മെൻ്റ് ഉണ്ടാക്കി അവിടെ നിന്ന് സഭയ്ക്ക് എതിരായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. 1934 ഭരണഘടന 1959 പള്ളി പൊതുയോഗം പാസ്സാക്കി നടപ്പിലാക്കിയതാണ്. അന്ന് മുതൽ അവിടെ യാതൊരു ഉടമ്പടിക്കും പ്രസക്തിയില്ല. എന്നാൽ 34 ഭരണഘടന അനുസരിച്ച് അത് ഭരിക്കപ്പെടുമെന്നുള്ളതാണ്. മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയുടെ സുപ്രീം കോടതി അംഗീകരിച്ചുള്ളതായ ഭരണഘടനയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ 132 വകുപ്പിൽ ഈ ഘടനയിലെ നിബന്ധനയോട് ചേർച്ചയില്ലാത്തതും അനുകൂല്യമില്ലാത്തതുമായി സഭയിലും ഇടവകളിലും ഉണ്ടായിരിക്കാവുന്ന എല്ലാ ഉടമ്പടികളും ഉദ്യോഗങ്ങളും നടപ്പുകളും ഇതിനാൽ ദുർബലപ്പെടുത്തി റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭരണഘടനയാണ് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ 1959 മുതൽ 1913 അവരുണ്ടാക്കിയെന്ന് പറയുന്ന ഉടമ്പടിക്ക് യാതൊരു പ്രസക്തിയും ഇല്ല. ആരാധനയ്ക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ആരാധന നടത്തുന്നത് സഭയുടെ ഇടവകയുടെ പ്രത്യേകമായ ഭരണക്രമത്തിൽ ഉൾപ്പെടുക എന്നുള്ളതല്ല. ഭരണക്രമത്തിന് മലങ്കര സഭ 34 ഭരണഘടന അനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ആ കോലഞ്ചേരി പള്ളി സഭയുടെ ഭാഗമായതിനാൽ അതിന് ആവശ്യമായിരിക്കുന്ന അതിൻ്റെ മെത്രാപ്പൊലീത്ത അവിടെയുള്ള വൈദികരെ നിയമിച്ചിട്ടുണ്ട്. വൈദികർ ഇടവകയുടെ ഭരണ സംവിധാനങ്ങൾ ക്രമീകരിക്കും. അതിൽ ഇടപെടേണ്ട ആവശ്യം ഈ ഇടവകക്കാർക്കില്ല. നേരെ മറിച്ച് ആരാധനയ്ക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇടവകയിൽ ഭരണക്രമീകരണങ്ങൾ ഇടവകാരിയുടെ നേതൃത്വത്തിൽ നടത്തുന്നുമുണ്ട്. അവിടുത്തെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ജനഹിത പരിശോധന, വോട്ടെടുപ്പ് നടത്തി തീരുമാനിക്കണമെന്നും ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന അടിസ്ഥാനത്തിൽ വസ്തുവകകളൊക്കെ പങ്കിടണം, വീതം വയ്ക്കണം എന്ന് പറയുന്നതിൽ വലിയ പ്രസക്തിയുണ്ടോ തിരുവേണി? പള്ളിയുടെ ജനഹിതം എന്ന് പറയുന്നത് പള്ളിയിലെ ഭൗതികമായ കാര്യങ്ങളുടെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ഭരണം സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ പള്ളിയിലെ ഇടവക പൊതുയോഗം കൂടി തീരുമാനിക്കുകയാണ്. ആ ഇടവക പൊതുയോഗം കൂടി തീരുമാനിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. സുപ്രീം കോടതി അംഗീകരിച്ച 1934 ഭരണഘടന അനുസരിച്ച് കോലഞ്ചേരി പള്ളി ഭരിക്കപ്പെടണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് സുപ്രീം കോടതിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കോടതിയും ഹൈക്കോടതിയും ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 34 ഭരണഘടന അനുസരിച്ചല്ലാതെ അവിടെ പൊതുയോഗം നടത്തുവാനായിട്ട് നിയമപരമായി ആർക്കും കഴിയുകയില്ല. അതിന് ഉള്ള സംവിധാനം 34 ഭരണഘടന അനുസരിച്ച് ഇടവക വികാരി പൊതുയോഗം വിളിക്കും. ഇടവകാരിയുടെ അടുത്ത് കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ചവരും ഇടവകങ്ങളുമായിരിക്കുന്നവർ പള്ളിക്കും സഭയ്ക്കും കൊടുക്കാനുള്ള വരുമാനങ്ങളും കൊടുത്തിട്ടുള്ളവർക്ക് ഇടവക പൊതുയോഗത്തിൽ സംബന്ധിക്കാം. ഇടവക പൊതുയോഗത്തിൽ അവർക്ക് ട്രസ്റ്റി കൈക്കാരന്മാരെയും കമ്മിറ്റികളെയും ഒക്കെ തിരഞ്ഞെടുക്കാം. ആ ഒരു രീതിയാണ് 59 മുതൽ ഇന്ന് വരെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇടവകക്കാരായ ആളുകൾക്ക് സഹകരിക്കാം. വിഘടിച്ച് നിൽക്കുന്ന പാർട്ടിക്ക് വിഭാഗത്തിലുള്ളവർ ആ ഇടവകക്കാർക്ക് ഈ തരത്തിൽ സംബന്ധിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. ഓർത്തഡോക്സ് സഭാ നേതൃത്വം മധ്യസ്ഥ ശ്രമങ്ങളോട് മറുതലിച്ചു നിൽക്കുന്നു, സഹകരിക്കുന്നില്ല എന്നുള്ള ആരോപണം, അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ തിരുമേനി? ഇപ്പോഴും മധ്യസ്ഥ ശ്രമത്തിന് ജില്ലാ കോടതിയുടെ വിധി അംഗീകരിച്ചതായ ഹൈക്കോടതിയിൽ നിന്ന് മധ്യസ്ഥ ശ്രമത്തിന് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് മധ്യസ്ഥ ശ്രമത്തിന് പോയിട്ടുമുണ്ട്. ഒരു കാര്യം ഇവിടെ ഓർത്തിരിക്കേണ്ടത്, മധ്യസ്ഥന്മാരെന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗങ്ങളെ സംബന്ധിച്ചും വ്യക്തമായി പഠിച്ച് അതിനെക്കുറിച്ച് ഒരു തീരുമാനം പറയുവാൻ കഴിവുള്ളവരാകണം. കോടതികളിൽ, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ
പാത്രിക്കീസ് വിഭാഗത്തിൻ്റെ ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന എല്ലാ വാദഗതികളും ഡോക്യുമെൻ്റുകളും അവിടെ അവർ പ്രസൻ്റ് ചെയ്തു. ഓർത്തഡോക്സ് വിഭാഗവും അവരുടേതായിരിക്കുന്ന വാദങ്ങളും മുഖങ്ങൾ പറയുന്നതിനാവശ്യമായിരിക്കുന്ന കാര്യങ്ങളും ഡോക്യുമെൻസും എല്ലാം അവിടെ പ്രസൻ്റ് ചെയ്തു. അറിയാ ഇതിന് ശരിയായി പഠിച്ചതായ വക്കീലന്മാർ ഇതിനെ സംബന്ധിച്ച് വാദഗതികൾ ഉന്നയിച്ചു. ഇത് മുഴുവൻ ശരിയായി വർഷങ്ങളോളം എടുത്ത് പഠിച്ച് ഭംഗിയായിട്ട് അതിന് ഒരു വിധി തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നതാണ് സുപ്രീം കോടതി. ഇതുപോലെ പഠിച്ച് വർഷങ്ങളോളം പഠിച്ച് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി പറയുവാനുള്ള മധ്യസ്ഥന്മാരാരാണ് ഇവിടെ ഉള്ളത്? അങ്ങനെയുള്ള മധ്യസ്ഥന്മാരുണ്ടെങ്കിൽ ഇന്നും നമ്മൾ തയ്യാറാണ്. പക്ഷേ മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ വിധി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നിയമമാണ്. അങ്ങനെ നിയമമായിരിക്കുന്നതുകൊണ്ട്, കോടതി വിധി നിയമമായിരിക്കുന്നതുകൊണ്ട് ആ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സംസാരിക്കുവാനോ പ്രവർത്തിക്കുവാനോ മലങ്കര സഭയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഏത് മധ്യസ്ഥ ശ്രമത്തിൻ്റെയും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 1934 ഭരണഘടനയും ആ ഭരണഘടനയെ അംഗീകരിച്ച സുപ്രീം കോടതി വിധിയുമാണ്. അതിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള വിധികളും ആ വിധികളെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു മധ്യസ്ഥ ശ്രമത്തിനും പ്രസക്തിയില്ല, സാധുതയുമില്ല. ഓർത്തഡോക്സ് സഭാ നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന പരാതി എപ്പോഴും പാത്രിയാർക്കീസ് വിഭാഗം നേതാക്കൾ ഉന്നയിച്ച് കേൾക്കാറുണ്ട്. അതിലെന്തെങ്കിലും ആ ആരോപണത്തിൽ അടിസ്ഥാനമുണ്ടോ തിരുമേനി? കോടതി വിധിയും ഭരണഘടനയും മാറ്റിവെച്ചുകൊണ്ട് ഒരിക്കലും ഒരു മധ്യസ്ഥ ശ്രമവും നടക്കിയില്ല, സഭയ്ക്ക് അതിന് സാധിക്കുകയില്ല. എന്നാൽ അതേ സമയത്ത് അത് അംഗീകരിക്കാൻ തയ്യാറാകാതെ 2002 ഭരണഘടനയും ഉണ്ടാക്കി പിരിഞ്ഞുപോയ ആളുകൾക്ക് ഈ 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്ന പള്ളിയിൽ നിന്ന് മാറിപ്പോയവർക്ക് ഇതിൽ യാതൊരു അവകാശവും അധികാരവും ഇല്ല. എങ്കിലും അവരെ പ്രീതിപ്പെടുത്തുവാൻ ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ബോം വഴികൾ പോക്കുവരവുകൾ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ മന്ത്രിസഭാ ഉപസമിതി ഇതിനകത്ത് ഇടപെട്ട് അനേക പ്രാവശ്യങ്ങൾ ചർച്ച ചെയ്തു. അനേക പ്രാവശ്യം എത്ര പ്രാവശ്യമാണെന്ന് തന്നെ ഓർക്കുന്നില്ല. പക്ഷേ അവിടെയെല്ലാം ഒരു ദിവസം പറഞ്ഞ് തീരുമാനിച്ചു വെക്കുന്നതായ തീരുമാനങ്ങൾ പിറ്റേ ദിവസം പാത്രിക്കീസ് വിഭാഗം മാറ്റിപ്പറയുകയോ അതിന് വിപരീതമായി പറയുകയോ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളതെന്നുള്ളത് മലങ്കര സഭയല്ല മാത്രമല്ല ബോധ്യമുള്ളത്, മന്ത്രിസഭാ ഉപസമിതിക്കും അവിടെ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ബോധ്യമുള്ള നഗ്നമായ സത്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ആരോട് ഇനി എന്താണ് മധ്യസ്ഥ ശ്രമം നടത്തേണ്ടത് എന്നുള്ളത് വ്യക്തമാക്കിയാൽ നന്ന്. കാശുള്ള പള്ളികളിലെ കേസുള്ളൂ എന്നൊരു പരാമർശം പലയിടത്തും കേൾക്കുന്നുണ്ട്. ആ പരാമർശത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? കാശുള്ള പള്ളിയിലും കാശില്ലാത്ത പള്ളിയിലും കേസുണ്ട്. കാശല്ല കേസിൻ്റെ അടിസ്ഥാനം. പള്ളികളിൽ എങ്ങനെ പള്ളി ഭരിക്കപ്പെടണം, ആരുടെ അധീനതയിലായിരിക്കണം? 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്നതായ ഈ സഭയ്ക്ക് ആ സഭയുടെ ഹിതമനുസരിച്ചാണ് കോലഞ്ചേരി പള്ളി ഭരിക്കപ്പെടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കോലഞ്ചേരി പള്ളിക്ക് സ്വത്തും സമ്പത്തും ഒക്കെ ഉണ്ടാവും. എന്നാൽ അതേ സമയത്ത് കോലഞ്ചേരി പള്ളിയുടെ സ്വത്തെന്ന് പറയുന്നത് ആ പള്ളിയിലെ ഇടവകക്കാരാണ് പ്രധാനമായും. കോലഞ്ചേരി പള്ളിയുടെ പോലെ തന്നെ കേസുകളുള്ള വളരെ ചെറിയ പള്ളികൾ ഇഷ്ടം പോലെയുണ്ട്. എടമറുകു പള്ളി, ആറ്റുംകുന്ന് പള്ളി, വെലിയിലാക്കുന്ന് ഊരമനപ്പള്ളി, ഇതൊക്കെ വളരെ ഞെങ്ങി ഞെരുങ്ങി നടക്കുന്നതായ പള്ളികളാണെങ്കിലും അവിടെ എല്ലാം കേസുകളുണ്ട്. അതുകൊണ്ട് കാശും കേസുമായിട്ട് ബന്ധമൊന്നുമില്ല. സമ്പത്തിനു വേണ്ടിയല്ല ഇവിടെ കേസ് പറയുന്നത്, ഒരു പ്രിൻസിപ്പിൾ തത്വത്തിനാണ്. സഭ ഭരിക്കപ്പെടേണ്ടത് 34 ഭരണഘടന അനുസരിച്ചാണെന്ന് പറഞ്ഞു. ആ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടുന്നതായ സഭ അതിൻ്റെ പള്ളികൾ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥമാണ്. സഭയിൽ ഇന്നുള്ള ഈ പ്രശ്നം സഭയ്ക്ക് ഭാവിയിൽ ഒരു സാധ്യതയായി മാറുമോ? എന്തെങ്കിലും
ഈ സഭയിൽ വീണ്ടും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമോ? അതേക്കുറിച്ച് പ്രതീക്ഷ, പ്രത്യാശ നമുക്ക് വെച്ചു പുലർത്താനാകുമോ തിരുമേനി? സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ യാതൊരു പ്രയാസവുമില്ല. 1934 ഭരണഘടന അനുസരിച്ച് പള്ളി ഭരിക്കപ്പെടണം എന്നുള്ള സുപ്രീം കോടതി വിധി ഇന്ത്യയിലെ ഏതൊരു പൗരനും നിയമമായിരിക്കാൻ അതനുസരിക്കാൻ നിയമമനുസരിക്കാൻ തയ്യാറുള്ള ജനതതി വന്നു കഴിയുമ്പോൾ ഇവിടെ സമാധാനം തനിയെ ഉണ്ടാവും. അതിന് യാതൊരു പ്രയാസവുമില്ല. നിയമമനുസരിക്കാൻ തയ്യാറില്ല എങ്കിൽ സമാധാനവും വിദൂരമാണെന്നുള്ളതിനെ സംശയമില്ല. അവരവരുടെ ഇഷ്ടം നടക്കണം, നിയമമല്ല ഞാൻ പറയുന്നത് നടക്കണം. ഞാനൊരു നിയമത്തെ അംഗീകരിക്കുകയില്ല. സുപ്രീം കോടതി വന്നാലും ഹൈക്കോടതിയിൽ നിന്ന് വന്നാലും ഏത് കോടതിയിൽ നിന്ന് വന്നാലും ഒരു നിയമവും അനുസരിക്കുകയില്ല. ഞങ്ങളുടെ ഇഷ്ടം നടക്കണം, ഞങ്ങൾ പറയുന്നത് നടക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം കോടതി വിധിക്കെതിരായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും അങ്ങനെയുള്ളതായ ഒരു സാഹചര്യത്തിൽ സമാധാനമുണ്ടാകുവാൻ പ്രയാസമാണ്. അപ്പോൾ വീണ്ടും ഒരു ഐക്യത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് തിരുമേനിയുടെ അഭിപ്രായം? അതോ ഇനി പങ്കുവെച്ച് വിഭജിച്ച് പിരിഞ്ഞാണോ സമാധാനം ഉണ്ടാകാൻ പോകുന്നത്? സുപ്രീം കോടതി 95 വിധിയിൽ പറഞ്ഞിരിക്കുന്നത് മലങ്കര സഭയിൽ അരിരചന ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ടാണ് ആ വിധി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വിധി എന്ന് പറയുന്നത് മലങ്കര സഭയുടെ 34 ഭരണഘടന അനുസരിച്ച് അനുരഞ്ജനം ഉണ്ടാകണമെന്നാണ്. എല്ലാ ആളുകളും 34 ഭരണഘടന ഇടവ സഭാംഗങ്ങൾ എല്ലാവരും അംഗീകരിച്ചു കഴിയുമ്പോൾ ഇവിടെ സമാധാനം. അതാണ് സുപ്രീം കോടതി വിവക്ഷിച്ചിട്ടുള്ള സമാധാനം. ആ സമാധാനത്തിന് യാതൊരു എതിരും ഇവിടെ ആർക്കുമില്ല. അങ്ങനെയാണ് സമാധാനം സഭയിൽ ഉണ്ടാവേണ്ടത്. തിരുവേനി, എന്തെങ്കിലും ഒരു സമാധാനം യോജിപ്പ് ഉണ്ടാകുകയാണെങ്കിൽ പരിശുദ്ധ പാത്രിയാർക്കീസ് ബാവായെ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഭരണ സംവിധാനമാണോ ഓർത്തഡോക്സ് സഭ വിഭാവനം ചെയ്യുന്നത്? ഒരിക്കലുമല്ല. അത് പറയാൻ വളരെ സന്തോഷമുണ്ട്. കാരണം മലങ്കര സഭയുടെ 34 ഭരണഘടന സുപ്രീം കോടതി അംഗീകരിച്ചതിൻ്റെ 1-ാമത്തെ ക്ലോസ് ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിക്കീസ് ആണ് എന്നുള്ളതാണ്. 2-ാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട് മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്ക ആകുന്നു എന്ന്. അതും മലങ്കര സഭയ്ക്ക് വിട്ടുകളയാൻ പാടില്ലാത്തതായ സത്യമാണ്. മലങ്കര സഭയുടെ കാതോലിക്കായും പാത്രിക്കീസിനെയും മലങ്കര സഭ ഒരുപോലെ കണക്കാക്കുന്നുണ്ട്. 1-ാം ധുപദേനിൽ വളരെ വർഷങ്ങളായി, അല്ലെങ്കിൽ മലങ്കര സഭയുടെ പാത്രിക്കീസ് വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും ഒരുപോലെ എന്നും ആരാധന നടത്തുന്നതാണ് നമ്മുടെ പാത്രിക്കീസന്മാരായ അന്ത്യോക്യ പാത്രിക്കീസ് ഇഗ്നാത്യോസിനും ബസേലിയോസിനും എന്നുള്ളത്. രണ്ടു പേരെയും പാത്രിക്കീസന്മാരെന്നാണ്, ഒരാളെ പാത്രിക്കീസെന്നും മറ്റൊരാളെ കീഴ്സ്ഥാനിയെന്നൊന്നുമല്ല അവിടെ പറയുന്നത്. രണ്ടുപേരെ ഒരുമിച്ചാണ്. അതുപോലെ തന്നെ കോതമംഗലം മാർത്തോമൻ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന എൽദോമാർ ബസേലിയോസ് ബാവായെ മലങ്കര ഓർത്തഡോക്സ് സഭയാണ് അദ്ദേഹത്തെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചത്. അങ്ങനെ അദ്ദേഹത്തെ പരിശുദ്ധനായി പ്രഖ്യാപിച്ച് അദ്ദേഹം ചീമയിൽ നിന്ന് വന്ന മെത്രാച്ചനാണ്. പക്ഷേ അദ്ദേഹത്തെ ഇവിടെ ബാവായിട്ട് അംഗീകരിച്ച് മെത്രാച്ചനായി അംഗീകരിച്ചിരിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പരിശുദ്ധനായി അംഗീകരിക്കുന്നതിനും അദ്ദേഹത്തെ ഈ വർഷങ്ങളോളമായ കാലാകാലങ്ങളായിട്ട് മലങ്കര സഭയുടെ വിശുദ്ധ കുർബാനയിലെ 5-ാം ധുപദേനിൽ എന്നും സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റുവാനും മലങ്കര സഭയ്ക്ക് സാധ്യമല്ല. അങ്ങനെയുള്ളതായ സാഹചര്യത്തിൽ പാത്രക്കേസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനവും മലങ്കര സഭ ഇതുവരെയും ആവിഷ്കാരം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഉദ്ദേശം മലങ്കര സഭയുടെ മനസ്സിൽ പോലുമില്ല. തിരുമേനി, സാധാരണക്കാർക്ക് പോലും ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്, ഇടവക അംഗങ്ങൾ കഷ്ടപ്പെട്ട് ബന്ധപ്പെട്ട് പണിയുന്ന പള്ളി, ആ പള്ളിയുടെ സമ്പത്ത്, യഥാർത്ഥത്തിൽ ഈ പള്ളിയും പള്ളിയുടെ സമ്പത്തും ഇടവകക്കാരുടേതാണെന്ന് പാത്രിയാർക്കീസ് വിഭാഗം നേതാക്കൾ ആവർത്തിച്ച് പറയാറുണ്ട്. ആ വാദഗതിയിൽ എന്താണ് അതിൻ്റെ പ്രസക്തി തിരുമേനി? മലങ്കര സഭയുടെ പള്ളി അതിന് ആത്മീയമായും ലൗകികമായും രണ്ട് കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നുണ്ട്. ഭൗതികമായ പള്ളികളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്
പള്ളിയുടെ പൊതുയോഗം കൂടി പൊതുയോഗത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നതായ കമ്മിറ്റിക്കാരാണ്. ആത്മീയമായ കാര്യങ്ങൾ അവിടെ നിർവഹിക്കുന്നത് മലങ്കര സഭയാണ്. സഭ അതിൻ്റെ മെത്രാപ്പൊലീത്തായും ആ മെത്രാപ്പൊലീത്ത ഇടവക വികാരിയും ആയി ആ ഒരു സംവിധാനമാണ് ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഉള്ളത്. ഇടവകക്കാരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എന്ന് പറയുന്നത് ശരിയാണ്. പള്ളിയുടെ സ്വത്തുക്കളെല്ലാം ഇടവകക്കാരുണ്ടാക്കിയതും ഇടവകക്കാരാണ് അതിൻ്റെ ഗുണഭോക്താക്കളായിരിക്കുന്നത്. എന്നാൽ മലങ്കര സഭയുടേതാണ് പള്ളി. മലങ്കര സഭയുടെ മലങ്കര മെത്രാപ്പൊലീത്തായിൽ നിക്ഷിപ്തമായുള്ളതാണ് പള്ളിയുടെ ഭരണക്രമം പോലും. മലങ്കര മെത്രാപ്പൊലീത്തായിക്ക് ഏത് സമയത്തും പള്ളി സന്ദർശിക്കുകയും പൊതുയോഗം വിളിച്ചു കൂട്ടുകയും പള്ളിയുടെ ഭരണ സംവിധാനങ്ങൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുവാനുള്ള അധികാരവും 34 ഭരണഘടന കൊടുക്കുന്നുണ്ട്. മലങ്കര സഭയുടെ പള്ളിയാണ് എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു പള്ളിയിലെ സ്വത്തുക്കൾ മലങ്കര മെത്രാപ്പൊലീത്തായോ ഇടവ മെത്രാപ്പൊലീത്തായോ സ്വന്തമാക്കാൻ ശ്രമിക്കാറില്ല. അത് സാധ്യവുമല്ല. സഭയുടെ ഭരണഘടന അനുസരിച്ച് അത് ഇടവകയുടേതാണ്. എന്നാൽ ഇടവകക്കാർ പള്ളിയിൽ നിന്ന് മറ്റൊരു ഇടവകയിലേക്ക് പിരിഞ്ഞു പോകുമ്പോൾ അവർ ആളോഹരി അനുസരിച്ച് ആ ഇടവകയിലെ സ്വത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ആ ഇടവകയിലേക്ക് ആരെങ്കിലും ഒരാൾ കയറി വരുമ്പോൾ പുതുതായി അംഗത്വം ലഭിക്കുന്നതനുസരിച്ച് ആ ആളിന് ആ ഇടവകയിലേക്ക് പിരിഞ്ഞു പോകുന്നതായ ഇടവകയിൽ നിന്ന് ആളോഹരി കൊണ്ടുവരുകയും ചെയ്യണ്ട. കാരണം രണ്ടും മലങ്കര സഭയുടെ പള്ളികളാണ്. മലങ്കര സഭയുടെ പള്ളികൾ എവിടെയും സ്വതന്ത്രമായി വന്ന് ഇടവക ചേരുന്നതിനോ ആരാധനയെ സംബന്ധിക്കുന്നതിനോ അവിടുത്തെ സമ്പത്തിൻ്റെയോ എല്ലാത്തിൻ്റെയും ഗുണഭോക്താക്കളായി തീരുന്നതിനോ മലങ്കര സഭയിലെ ഏത് ഇടവക അംഗത്തിനും അവകാശമുണ്ട്. അതുകൊണ്ട് ഇടവക പള്ളി സഭയുടേതാണ്. സഭയുടേതായതുകൊണ്ടാണ് സഭയുടെ 1934 ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് പറയുന്നത്. അല്ല എങ്കിൽ ഇടവകയുടെ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് സുപ്രീം കോടതി പറയുമായിരുന്നു. നേരെ മറിച്ച് പള്ളി സഭയുടെ ഭരണഘടന അനുസരിച്ച് ഭരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അത് സഭയുടേതാണെന്ന് വളരെ വ്യക്തമാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം സഭയുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ചും കോലഞ്ചേരി പള്ളി പ്രശ്നത്തെക്കുറിച്ചും നമ്മോട് സംഭാഷണത്തിൽ ഏർപ്പെട്ട സമയം കണ്ടെത്തിയ അഭിയന്തേ ഡോക്ടർ മാത്യുസ് മാർ സേവേറിയസ് മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് നന്ദി.